വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. 16 വർഷങ്ങൾക്ക് ശേഷം വിവാഹ തട്ടിപ്പും സ്ത്രീ പീഡനവും നടത്തി മുങ്ങിയാളെ അറസ്റ്റ് ചെയ്തു. കൊച്ചി നോർത്ത് പോലീസ് സംഘം ഉത്തരാഖണ്ഡിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സിനിമയെ വെല്ലുന്നതാണ് ഇതിനു പിന്നിലെ കഥ. ട്രെയിൻ യാത്രക്കിടെ പരിചയപ്പെട്ട തൃശൂർ സ്വദേശിനിയെ താൻ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണെന്ന വിവരം മറച്ചുവെച്ച് ഇയാൾ വിവാഹം കഴിക്കുകയായിരുന്നു. കുറച്ചു കാലം യുവതിക്കൊപ്പം താമസിച്ച ശേഷം മുങ്ങിയ തമ്പിയെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ യുവതി വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും തമ്പിയെ കണ്ടെത്താനായില്ല. രാജസ്ഥാനിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇയാളുടെ വിവാഹം. ബോർഡർ റോഡ് ഓർഗനൈസേഷനിലെ ഉദ്യോഗസ്ഥനാണ് അയാളെന്ന വിവരം മാത്രം തട്ടിപ്പിനിരയായ യുവതിക്ക് അറിയാമായിരുന്നു. മകൾക്ക് 15 വയസ്സായപ്പോൾ തമ്പിയെ തിരയുന്നു എന്ന് പറഞ്ഞ് മകൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടു. തമ്പിയുടെ ജോലി സംബന്ധമായ വിവരങ്ങളും അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഇയാളുടെ ഒരു ഫോട്ടോയും മകൾ പോസ്റ്റിനൊപ്പം ചേർത്തു. ഇതുകണ്ട് തമ്പിക്കൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾ ഇയാൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ മാനസ സരോവർ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് അമ്മയും മകളെയും ബന്ധപ്പെട്ട് വിവരം അറിയിച്ചു. ഇക്കാര്യം തമ്പിയും അറിയിച്ചു. കഴിഞ്ഞ ജൂണിൽ തമ്പി നാട്ടിലെത്തിയിരുന്നു. ഇവരെ കാണുകയും ഒരു ദിവസം ഒപ്പം താമസിക്കുകയും അന്ന് രാത്രി വീണ്ടും പീഡിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഒരു വർഷത്തോളം വീണ്ടും വിവരമൊന്നുമില്ലാതായതോടെയാണ് യുവതി പോലീസിന് പരാതി നൽകിയത്. പ്രതി തങ്ങിയ മേഖലാ ബോർഡ് റോഡ്സ് ഓർഗനൈസേഷനിൽ നിന്നും കണ്ടെത്തിയതോടെ അവിടെ എത്തി ഇയാളെ പിടികൂടാൻ സിറ്റി DYSP ഐശ്വര്യ ഡോങ്ക്രെ നോർത്ത് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.